നമസ്കാരം, ഞാൻ ബിജി ഷുള്ളു, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷുള്ളു, മാർക്കറ്റ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഹയർ ലെവൽ പോയെങ്കിലും അവസാനത്തെ ഒരു സെക്ഷനിൽ പ്രോഫിറ്റ് ബുക്ക് വന്നതിന് ശേഷം 17816-ലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇന്ന് 17919 വരെയാണ് ഹൈ വന്നിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? നിഫ്റ്റിനെ കുറിച്ച് ആയാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു 17500 സപ്പോർട്ട്, ഇനി താഴത്തേക്ക് ബ്രേക്ക് ചെയ്താലാണ് അടുത്തൊരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു സാധ്യത, അടുത്തൊരു ലോവർ ലെവലിലെ അടുത്തൊരു ലെവലുകൾ കാണുന്നത്. ഇനി വരുന്ന ഇൻട്രാഡേയിൽ നിലനിൽക്കാനായിട്ടാണ് വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരുന്നത്, ഇൻട്രാഡേ ട്രെൻഡ് നിലനിൽക്കുക. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഇൻട്രാഡേയിൽ നിലനിൽക്കുക. ഇതായാലും ഒരു പൊസിഷനിൽ ഒരു ബൈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നിഫ്റ്റിക്കായാലും 17840 ഇതാണ് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിൻ്റെ മുകളിൽ. നിഫ്റ്റിക്ക് വരും ദിവസങ്ങളായാലും ഹോൾഡിംഗ് നിലനിർത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് കുറച്ചും കൂടി മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നിഫ്റ്റി ആയാലും ആ റെസിസ്റ്റൻസിൻ്റെ താഴത്തേക്കാണ്, 17840-ൻ്റെ താഴത്തേക്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇതൊരു മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റും സ്റ്റഡി ആയിട്ടില്ല. 17700 കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെയാണ് നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നിഫ്റ്റി വലിയൊരു പോസിറ്റീവ് മൊമെൻ്റം ആണ് മുകളിലേക്ക് നടത്തിയത്. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ ഫാൾ വരികയും 17816-ൽ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റി വളരെ വൈഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്താൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം ലെവലുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഇനി നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് സെന്റിമെന്റ്, 17840-ൻ്റെ മുകളിലേക്ക് നിഫ്റ്റിക്കൊരു സസ്റ്റെയിൻ ചെയ്യാൻ, ഇൻട്രാഡേയിൽ സസ്റ്റെയിൻ ചെയ്യാൻ നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മൊമെന്റത്തിന് സാധ്യതയുണ്ട്. പക്ഷേ 17900 റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ സെന്റിമെന്റിലേക്ക് നിഫ്റ്റി നിലനിൽക്കും. 18000-ൻ്റെ അടുത്താണ് ഇനി നിഫ്റ്റിയുടെ അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17900-ൻ്റെ ഒരു മുകളിലാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു 17900-ൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം 17900-ൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് 17840-ൻ്റെ താഴെയാണെങ്കിൽ, അതായത് നിഫ്റ്റി ഈ ഒരു കൺസോളിഡേഷൻ നിലനിർത്തിയ ഈ ഒരു ലെവലാണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നത്, 17840. അപ്പോൾ 17840-ൻ്റെ താഴെയുള്ള നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് എല്ലാം വീക്ക്നെസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. അതായത് 5 മിനിറ്റിലെ ലോ എങ്കിലും താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇനി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഏരിയ 17740 ആണ്. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. വീണ്ടും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു മുകളിലാണെങ്കിൽ, തൊട്ട് മുകളിലാണെങ്കിൽ ബൈ സെന്റിമെന്റ് കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ടൈം ഫ്രെയിമിലോ ആദ്യത്തൊരു 5 മിനിറ്റിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഈ ഒരു ലെവലിൽ കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തൊരു 15 മിനിറ്റിന് ശേഷം ബൈ സെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. 17840 വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന തന്നെ പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ഇത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ, ഇതിന് താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. 17600 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമോ എന്ന് നോക്കുക. 17600 നമ്മൾ മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. പക്ഷെ വീണ്ടും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ 17440-ൻ്റെ അടുത്താണ് സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് 17320 ആണ്. മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ലോവർ ലെവലായാലും ഇത്ര ലെവലുകൾ നൽകിയിരിക്കുന്നത്. ഹയർ ലെവലിലേക്ക് ആയാലും 17900-ൻ്റെ മുകളിൽ ബൈ സെന്റിമെന്റ് തന്നെ നിലനിൽക്കുക. 18000-ൻ്റെ അടുത്ത് തന്നെയാണ് റെസിസ്റ്റൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ 18000-ൻ്റെ മുകളിലേക്ക് പോയാലും 18000-ൻ്റെ ഒരു താഴത്തേക്ക് നിലനിൽക്കുമ്പോൾ ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം.
ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിക്കും ഹയർ ലെവലിലേക്ക് പോകാൻ സസ്റ്റൈൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. 41,468-ലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 40,500, ലോവർ ലെവൽ ഈ ഒരു ലെവൽ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഈ ഒരു സപ്പോർട്ടിനോട് താഴത്തേക്ക് ഒരു ഹോൾഡിംഗ് നിലനിർത്തിയാൽ ബാങ്ക് നിഫ്റ്റിക്ക് കുറച്ചൊരു വീക്ക്നെസ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് സംഭവിച്ചു നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ റെസിസ്റ്റൻസ് ഇന്നലെ പറഞ്ഞിരുന്നത് 41,050 ആണ്. ഇതിന് മുകളിൽ 41,050 മുകളിൽ ഓപ്പൺ ചെയ്ത ചെറിയ ടൈം ഫ്രെയിമിലെ ബൈറോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സൂചിപ്പിച്ചായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലെ ചെറിയ ടൈം ഫ്രെയിമിലെ ബൈറോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കാണും. 41,400 ആണ് പിന്നെ സപ്പോർട്ട് പറഞ്ഞിരുന്നത്, സോറി റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് 41,400 ആണ് പിന്നെ സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് 41,500 ആക്ട് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൽ നിലനിർത്തിയ ഈ ഒരു കൺസോളിഡേഷൻ നിലനിൽക്കുന്ന ഈ ഒരു ലെവലിൽ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 41,500 ഒരു താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് എങ്കിൽ ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെൻ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബൈറോ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ 41,500 മുകളിലേക്ക് ഓപ്പണിംഗ് കാനലിൽ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലെവലിൽ നിന്ന് ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം ബൈറോ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ബൈറോ ഷോർട്ട് സെൻ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 41,050 ആണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സപ്പോർട്ടിൻ്റെ ഒരു മുകളിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് ഉണ്ടായേക്കാം. ഷോർട്ട് സെൻ്റ് ഓപ്പർച്യൂണിറ്റി വീണ്ടും 41,050 ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 41,500 എന്ന് റിവേഴ്സ് ആകുമ്പോൾ ഷോർട്ട് സെൻ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നതിനെ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെൻ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് 41,600 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ടാണ്. 41,500 ആണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ആ 41,500 നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് രണ്ട് ദിവസം മേജർ സപ്പോർട്ടായിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ചു കയറാനായിട്ട് ശ്രമിച്ചിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും 41,600 ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ ഇനി 41,300 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം 39,900, 40,000 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലായാലും ബൗൺസ് ഉണ്ടായിരിക്കും. ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ബൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. 41,600 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് റിവേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും 41,300 ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് മാർക്കറ്റിലെ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് നമുക്ക് ഒരു ദിവസം വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.